നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അയാൾക്ക് ആ ഒരു പ്രസന്റ് മോമെന്റ്, ആ ഒരു നിമിഷത്തിൽ ഇരിക്കാനുള്ള ആ ഒരു കഴിവാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ ഇരിക്കേണ്ടതിന്റെ പ്രസക്തിയെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ് ദ പവർ ഓഫ് നൗ. എക്കാർട്ട് ടോളെ എഴുതിയിട്ടുള്ള ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിൽ 10 അധ്യായങ്ങളാണുള്ളത്. ഈ 10 അധ്യായങ്ങളിൽ നിന്നുള്ള ആശയങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. എക്കാർട്ട് ടോളെ എഴുതിയ ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് യു ആർ നോട്ട് യുവർ മൈൻഡ്, നിങ്ങൾ നിങ്ങളുടെ മനസ്സല്ല. ഇപ്പോൾ ചില വ്യക്തികൾക്ക് ഉണ്ടായേക്കാവുന്ന ഒരു ഒരു തെറ്റിദ്ധാരണയാണ് അയാൾ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ വരുന്ന വികാരങ്ങളുമാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഈ പുസ്തകം എഴുതിയ എക്കാർട്ട് ടോളയുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ കുറേയധികം ഡിപ്രഷനും അതുപോലെ തന്നെ പല മാനസികമായ പല പിരിമുറുക്കങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു പിരിമുറുക്കത്തിൽ നിന്നും അദ്ദേഹത്തിനെ കരകയറ്റാൻ സഹായിച്ചത് അയാൾക്ക് ഈ ഒരു പ്രസന്റ് മോമെന്റിൽ ഇരിക്കുക എന്ന ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. അതായത് അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളും അതുപോലെ തന്നെ അയാളുടെ ഇമോഷൻസുമായിരുന്നു അയാൾ എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷേ ആ ചിന്തകളെയും ആ വികാരങ്ങളെയും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ മനസ്സിലായി ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വാച്ചർ അല്ലെങ്കിൽ ഒരു ഒബ്സർവർ മാത്രമാണ്. ഈ ഓരോ ചിന്തകളും ഈ ഓരോ വികാരങ്ങളും കടന്നു പോകുന്ന ഒരു ഒബ്സർവർ മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ ഈ എല്ലാ ചിന്തകളെയും ഈ എല്ലാ വികാരങ്ങളെയും അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിച്ചു. എക്കാർട്ട് ടോളെയുടെ പുസ്തകത്തിൽ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ദ വേ ഔട്ട് ഓഫ് പെയിൻ, ബോധം, വേദനയിൽ നിന്നും പുറത്തേക്കുള്ള ഒരു വഴി. അതിന് ഉദാഹരണമായി ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം ഒരു സ്ത്രീയുടെ ഒരു ഒരു കഥയാണ്. അവർക്ക് വിട്ടുമാറാത്ത വേദന അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നും അവർക്ക് മോചനം ലഭിച്ചത് ആ ഒരു പ്രസന്റ് മോമെന്റിൽ ആയിരിക്കുന്നതിന് അവർക്ക് സാധിച്ചപ്പോഴാണ്. ഫിസിക്കൽ ആയിട്ടുള്ള പെയിൻ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഷമങ്ങളാണെങ്കിലും ശരി, അതിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആ വേദനയിൽ നിന്നും നമുക്ക് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കണം, ഒരു ഒരു ദൂരം കൊണ്ടുവരാൻ സാധിക്കണം. അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഈ ഒരു പ്രസന്റ് മോമെന്റിൽ ആയിരിക്കുക എന്നതാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രസന്റ് മോമെന്റിൽ ആയിരിക്കാനായിട്ട് സാധിക്കുക? അതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ, ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ ശ്വാസത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഓരോ നിമിഷവും വളരെ സ്വാഭാവികമായി നാം കടത്തിവിടുന്ന നമ്മുടെ ശ്വാസത്തിനെ, പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതുമായ ശ്വാസത്തിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു മോമെന്റിലായിരിക്കാൻ നമ്മെ സഹായിക്കും. എക്കാർട്ട് ടോളെ എഴുതിയ ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് മൂവിംഗ് ഡീപ്ലി ഇൻ ടു ദ നൗ, വളരെ ഗാഢമായി ഈ ഒരു നിമിഷത്തിലേക്ക് പോകുന്ന ആ ഒരു കാര്യമാണ് മൂവിംഗ് ഡീപ്ലി ഇൻ ടു ദ നൗ. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ അദ്ദേഹം ഈ സമയം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആകെ കൂടിയുള്ള സമയം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയമാണ്. ബാക്കി കഴിഞ്ഞുപോയ പാസ്റ്റ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നതും നമ്മുടെ മനസ്സിന്റെ ഒരു മെന്റൽ കൺസ്ട്രക്റ്റ് ആണ്. ഇപ്പോൾ ആ ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു പുഷ്പം, ഒരു ഫ്ലവർ, അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വളരെ നല്ല തരത്തിലുള്ള ഒരു ഇന്നർ പീസ് അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് പറയുന്നത്. എക്കാർട്ട് ടോളെ അദ്ദേഹത്തിൻ്റെ ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് മൈൻഡ് സ്ട്രാറ്റജീസ് ഫോർ അവോയ്ഡിങ് ദ നൗ, ഈ ഒരു നിമിഷത്തിൽ നിന്നും മാറി നിൽക്കുന്നതിനായിട്ട് മൈൻഡ് മനസ്സ് കാണിച്ചു തരുന്ന പല സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കുറേയധികം എക്സസീവ് ആയിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭയം അല്ലെങ്കിൽ ശരിയും തെറ്റിനെയും തിരിച്ചറിയാൻ ശ്രമിക്കുന്നത്, ഈ തരത്തിലുള്ള ജഡ്ജ്മെന്റൽ മൈൻഡ് സെറ്റ്, ഇതെല്ലാം തന്നെ ഈ ഒരു പ്രസന്റ് മോമെന്റിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മനസ്സിന്റെ ഒരു ഒരു സ്ട്രാറ്റജിയാണ് എന്നാണ് എക്കാർട്ട് ടോളെ പറയുന്നത്. എക്കാർട്ട് ടോളെ അദ്ദേഹത്തിന്റെ ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിൽ പറയുന്ന 5-ാമത്തെ അധ്യായം ദ സ്റ്റേറ്റ് ഓഫ് പ്രസൻസ് അല്ലെങ്കിൽ ഈ ഒരു സാന്നിധ്യത്തിന്റെ അവസ്ഥ. അപ്പോൾ ഈ ഒരു പ്രസന്റ് മോമെന്റിൽ അതിലായിരിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ആ ഒരു ഇന്നർ സ്റ്റിൽനെസ്, നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ആ ഒരു ശാന്തത, അതുപോലെ തന്നെ ആ ഒരു വിശാലത, ആ ഒരു സ്പേഷ്യസ്നെസ്, അതാണ് ദ സ്റ്റേറ്റ് ഓഫ് പ്രസൻസ് തീരുമാനിക്കുന്നത്.
അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. എക്കാർട്ട് ടോളെ അദ്ദേഹത്തിന്റെ ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ദ ഇന്നർ ബോഡി, അല്ലെങ്കിൽ നമ്മുടെ ആന്തരികമായ ശരീരത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്നർ ബോഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന എല്ലാ സെൻസേഷൻസും അതിനെ നാം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ല തരത്തിൽ നമുക്കൊരു ഈ ഒരു നിമിഷത്തിലായിരിക്കാൻ നമ്മെ സഹായിക്കും. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ലേഡി, അവർക്ക് വളരെയധികം ആങ്സൈറ്റി ഡിസോർഡർ എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അവർക്ക് മാറ്റാൻ സാധിച്ചത് ഈ ബ്രീത്തിങ്, അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ സെൻസേഷൻസിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ചപ്പോഴാണ്. എക്കാർട്ട് ടോളെ അദ്ദേഹത്തിന് ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് പോർട്ടൽസ് ഇൻ ടു ദ അൺമാനിഫെസ്റ്റഡ്, അൺമാനിഫെസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളിലേക്കുള്ള ഒരു പ്രവേശനം. ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് നമുക്ക് പലതരത്തിലുള്ള ഒരു വേറെ ഒരു ഇതുവരെ കാണാത്ത ഒരു ഡയമെൻഷൻ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റിയെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി, അദ്ദേഹം ഈ ഒരു സൺസെറ്റ്, ഈ ഒരു സൂര്യാസ്തമയം അതിനെ കാണാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിന് വളരെ നല്ലൊരു ശാന്തത ലഭിച്ചു. അങ്ങനെ ആ ഒരു ഡയമെൻഷൻ നമുക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡയമെൻഷൻ അത് അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. എക്കാർട്ട് ടോളെ അദ്ദേഹത്തിന്റെ ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ദ എൻലൈറ്റൻഡ് റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ പ്രബുദ്ധമായ ബന്ധങ്ങൾ. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് വളരെ നല്ല തരത്തിലുള്ള റിലേഷൻഷിപ്സ് കൊണ്ടു നടക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, അല്ലെങ്കിൽ ഒരു ആത്മീയ തലത്തിലുള്ള വളർച്ച നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്. എക്കാർട്ട് ടോളയുടെ ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായം പറയുന്നത് സന്തോഷത്തിനും അല്ലെങ്കിൽ ദുഃഖത്തിനും മുകളിലായി ഒരു സമാധാനമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസ് നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത് അതൊരു ഡിപ്പെൻഡൻസി മോഡിലുള്ള ഒരു സന്തോഷമാണ്. അതായത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ടാകും, ഇത്രയും കാശുണ്ടാക്കിയാൽ സന്തോഷമുണ്ടാകും, ഈ ഒരു വാഹനം മേടിച്ചു കഴിഞ്ഞാൽ സന്തോഷമുണ്ടാകും. അതിനു പകരം ആദ്യം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സന്തോഷത്തെ കണ്ടുപിടിക്കാൻ സാധിക്കണം. അതിനുശേഷം അതുവഴി ലൈഫിലെ ബാക്കി എല്ലാ സന്തോഷങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറേം കൂടി നല്ലത്. അപ്പോൾ ഈ ഒരു ഇന്നർ പീസ് നമുക്ക് ഈ ഒരു ഉള്ളിലുള്ള സന്തോഷം ലഭിക്കണമെങ്കിൽ ഈ ഒരു പ്രസന്റ് മോമെന്റിൽ ആയിരിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. എക്കാർട്ട് ടോളെ അദ്ദേഹത്തിന്റെ ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിലെ 10-ാം അധ്യായത്തിൽ പറയുന്നത് ദ മീനിങ് ഓഫ് സറണ്ടർ, കീഴടങ്ങലിന്റെ അർത്ഥം, അതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു കീഴടങ്ങുക അല്ലെങ്കിൽ സറണ്ടർ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് മുഖേന നമുക്ക് വളരെയധികം ആത്മീയ തലത്തിൽ വളർച്ചയുണ്ടാക്കാൻ സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ പീസ്, അതുപോലെ സമാധാനം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. ഈ ലെറ്റിംഗ് ഗോ അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു നാണയത്തിന്റെ ഒരു വശമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ഈ ഒരു പ്രസന്റ് മോമെന്റിൽ ആയിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ നാം അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഭൂതകാലത്തോടും അല്ലെങ്കിൽ ഭാവി കാലത്തോടും ഉള്ള ഒരു തരത്തിലുള്ള വിട്ടുനിൽക്കലാണ് ഈ ഒരു പ്രസന്റ് മോമെന്റിലായിരിക്കും എന്ന് പറഞ്ഞു. ഈ ഒരു അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ, അദ്ദേഹത്തിന് ഈ ഫിയർ ഓഫ് ഡെത്ത്, മരിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. ഈ ഒരു പ്രസന്റ് മോമെന്റിലായിരിക്കുക, അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന എന്ത് കാര്യങ്ങളും വിത്തൌട്ട് എനി ജഡ്ജ്മെന്റ്, ഒരു തരത്തിലുള്ള ഒരു വിധി പ്രഖ്യാപനവും കൂടാതെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് മാറിയപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു ഫിയർ ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും അദ്ദേഹത്തിന് മാറാനായിട്ട് സാധിച്ചത്. അപ്പോൾ എക്കാർട്ട് ടോളയുടെ ദ പവർ ഓഫ് നൗ എന്ന പുസ്തകം വളരെയധികം ഊന്നി പറയുന്നത് ഈ ഒരു നിമിഷത്തിലായിരിക്കുക എന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിച്ചത്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.